ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വിപണി ഇന്ന് ന്യായമായൊരു നേട്ടത്തിൻ്റെ പാതയിലാണ്. കഴിഞ്ഞ ദിവസം വിപണി അവസാനിപ്പിച്ചപ്പോൾ സാങ്കേതിക സൂചനകൾ നെഗറ്റീവായിരുന്നെങ്കിലും വിപണിയുടെ ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രകടനം വരും ദിവസങ്ങളിൽ മേലോട്ടുള്ള കയറ്റത്തിന് വഴിയൊരുക്കുന്നതായിരുന്നു. അത് ഇന്ന് രാവിലെ തന്നെ വിപണിയിൽ ദൃശ്യമായി. തലേദിവസത്തേക്കാൾ ഗണ്യമായ തോതിൽ ഉയർന്നാണ് വ്യാപാരം ആരംഭിച്ചത്. പിന്നീട് കൂടുതൽ കയറിയപ്പോൾ സ്വാഭാവികമായിട്ടുള്ള വിൽപ്പന സമ്മർദ്ദത്തിൽ വീണ്ടും ഓഹരികൾ അല്പം താഴ്ന്നു. എങ്കിലും 0.62% കണ്ട് സെൻസെക്സും 0.56% കണ്ട് നിഫ്റ്റിയും നേട്ടമുണ്ടാക്കി. ഒരുവിധം എല്ലാ മേഖലകളും തന്നെ നല്ല രീതിയിൽ പ്രകടനം നടത്തിയിരുന്ന ചുരുക്കം മേഖലകൾ താഴോട്ട് പോയി. വിപണിയെ സംബന്ധിച്ചുള്ള അനുകൂലമായ 2-3 ഘടകങ്ങളാണ് ഉണ്ടായത്. ഒന്നാമത്തേത്, ലോക വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഗണ്യമായിട്ട് താഴ്ന്നു. ഒറ്റ രാത്രി കൊണ്ട് 5.5% ഇടിഞ്ഞ് ഇന്ന് രാവിലെ ആയപ്പോഴേക്കും ഒരു വീപ്പ ബ്രൻഡ് ക്രൂഡ് ഓയിൽ $85 നിലവാരത്തിലേക്ക് എത്തി. സ്വാഭാവികമായിട്ടും ക്രൂഡ് ഓയിലിൻ്റെ വിലയെ ആശ്രയിച്ച് നീങ്ങുന്ന പല വ്യവസായങ്ങളുമുണ്ട്. വ്യോമയാന വ്യവസായം, അതുപോലെ പെയിൻറ്റ് വ്യവസായം തുടങ്ങിയവ അവരെയെല്ലാം തിരക്കേടില്ലാത്ത നേട്ടമുണ്ടാക്കി. പാശ്ചാത്യ വിപണികൾ പലിശ ഉയരുന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ ഏതാണ്ട് ഇത്രയൊക്കെ ആശങ്ക വന്നാൽ മതി എന്നുള്ള രീതിയിലേക്ക് ആശങ്കകൾ ഒഴിവാക്കിയാണ് ഇന്നലെ വ്യാപാരം നടത്തിയത്. അതിൻ്റെ തുടർച്ചയായി ഇന്ന് ഏഷ്യൻ വിപണികളും നേട്ടത്തിലായിരുന്നു. അത് ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിച്ചു. ഇന്ത്യൻ വിപണി തുടക്കം മുതലേ ഉയർന്നു നീങ്ങിയതും വാഹനങ്ങൾ, ബാങ്കുകൾ, IT, റിയൽ എസ്റ്റേറ്റ്, മീഡിയ തുടങ്ങിയവ തരക്കേടില്ലാത്ത നേട്ടം കൈവരിച്ചതും ഈ പശ്ചാത്തലത്തിലാണ്. ഇന്ന് വിപണിയെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവുകളേക്കാൾ കൂടുതൽ പോസിറ്റീവ് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. പോസിറ്റീവ് കാര്യങ്ങൾ വിപണി മുന്നോട്ട് പോകുന്നതിന് സഹായിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ താഴ്ചയിലായിരുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇന്ന് 6% കണ്ട് രാവിലെ ഉയർന്നു. പിന്നീട് നേട്ടം അല്പം കുറച്ചു എങ്കിൽ പോലും വൈകുന്നേരം ക്ലോസ് ചെയ്യുമ്പോൾ 3.5% നേട്ടത്തിലാണ് ഓഹരി നിൽക്കുന്നത്. ഗാർഡൻ റീച്ച്, മസകോണ്ടോക്ക് തുടങ്ങിയിട്ടുള്ള മറ്റ് ഷിപ്പ് ബിൽഡിംഗ് കമ്പനികളും 1.5-2% നേട്ടത്തിലാണ്. കേരളത്തിൽ നിന്നുള്ള ബാങ്കുകൾ ഇന്ന് ഒരു സമ്മിശ്ര ചിത്രമാണ് കാഴ്ചവെച്ചത്. ഫെഡറൽ ബാങ്ക് ഏതാണ്ട് 1.5% താഴ്ന്നു. ധനലക്ഷ്മി ബാങ്ക് 1% താഴ്ന്നു. അതേസമയം സൗത്ത് ഇന്ത്യൻ ബാങ്കും അല്പം നേട്ടമുണ്ടാക്കി. കാത്തലിക്സറിയൻ ബാങ്ക് കാര്യമായ മാറ്റമില്ലാതെ തുടർന്നു. കേരളത്തിൽ നിന്നുള്ള NBFCകളിൽ മണപ്പുറം ഫിനാൻസ്, ജനറൽ ഫിനാൻസ് ഇന്ന് അല്പം താഴ്ന്നാണ് ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ 5 ദിവസത്തെ പ്രകടനം എടുത്തു കഴിഞ്ഞാൽ ആ ഓഹരി ഏതാണ്ട് 4.25% താഴ്ചയിലാണ് നിൽക്കുന്നത്. മുത്തൂറ്റ് ഫിനാൻസ് രാവിലെ 1.5% നേട്ടത്തിലായിരുന്നു. പക്ഷേ ഉച്ച കഴിഞ്ഞതിന് ശേഷം 2% നഷ്ടത്തിലായി. വിപണിയിൽ ഇന്ന് ചില്ലറ കോലാഹലം ഉണ്ടാക്കിയതാണ് ഒബറോയി എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ്. ഒബറോയി റിയൽറ്റിയുടെ സാരഥിയായി വികാസ് ഒബറോയിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗായത്രി ജോഷിയും ഇറ്റലിയിലൊരു കാർ അപകടത്തിൽപ്പെട്ടത്. അവരോടിച്ചിരുന്ന ലംബോർഗിനി ഇടിച്ച് അവിടെ 2 ഇറ്റലിക്കാർ മരിച്ചു. ഇതേ തുടർന്ന് ഒബറോയിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു എന്ന രീതിയിലാണ് വാർത്തകൾ വന്നത്. ഏതാണ്ട് ഒബറോയി റിയൽറ്റിയുടെ ഓഹരി വില 3% കണ്ട് താഴോട്ട് പോയി. പക്ഷേ പിന്നീട് ഒബറോയി തന്നെ വിശദീകരണം ഇറക്കിയത് എനിക്കെതിരെ ഇതുവരെ അങ്ങനെ ഉള്ള കുറ്റങ്ങളൊന്നും ഇതുവരെ ചാർജ് ചെയ്തിട്ടില്ല എന്ന്. അത് കേവലം ആക്സിഡൻ്റായിട്ട് കൈകാര്യം ചെയ്യപ്പെടുമെന്നുള്ള ധ്വനിയിലാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. പക്ഷേ അങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല എന്ന് പിന്നീടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലെ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസം ഇൻകം ടാക്സുകാർ റെയ്ഡ് നടത്തിയ പുറവങ്കര, ആ റെയ്ഡിനെ തുടർന്ന് വലിയ കുഴപ്പങ്ങളൊന്നും കണ്ടെത്തിയില്ല എന്നുള്ള അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ പുറവങ്കര ബിൽഡേഴ്സിൻ്റെ ഓഹരി 3.5% ഉയർന്നു. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം നേട്ടം അല്പം കുറഞ്ഞു. അതേസമയം ശോഭ ഡെവലപ്പേഴ്സിൻ്റെ ഓഹരി ഇന്ന് 6% കണ്ടുയർന്നു. അവരുടെ
രണ്ടാം പാദ റിസൾട്ട് വരുമ്പോൾ വളരെ മികച്ച നേട്ടങ്ങൾ കാണിക്കാനുണ്ടാകും എന്നാണ് റിപ്പോർട്ട്. അതിൻ്റെ ആ ശ്രുതിയുടെ അടിസ്ഥാനത്തിലാണ് കമ്പനിയുടെ ഓഹരി ഇന്ന് ഗണ്യമായിട്ട് ഉയർന്നത്. അതേസമയം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ മൊത്തത്തിൽ ചെറിയ കയറ്റമേ ഉണ്ടായിട്ടുള്ളൂ. ഇന്ത്യൻ വിപണി അടക്കം എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന കാര്യം റിസർവ് ബാങ്ക് നാളെ രാവിലെ എന്ത് പറയുമെന്നുള്ളതാണ്. വായ്പാ പണ നയം സംബന്ധിച്ച് എല്ലാവരുടെയും പ്രതീക്ഷ നിരക്കുകളിലൊന്നും മാറ്റം വരുത്തുകയില്ല എന്നാണ്. റിസർവ് ബാങ്ക് സാധാരണ ചെയ്യുന്നത് ബാങ്കുകളിലെ റീപ്പോ നിരക്ക് എന്ന് പറയുന്ന അടിസ്ഥാന പലിശ നിരക്ക് ഉയർത്തുകയോ താഴ്ത്തുകയാണ്. അപ്പോൾ അതിൽ മാറ്റം വരുത്തുമ്പോൾ അതിനാനുപാതികമായിട്ട് മറ്റെല്ലാ പലിശ നിരക്കുകളും ബാങ്കുകളുടെ വായ്പാ പലിശകളും നിക്ഷേപ പലിശകളും എല്ലാം മാറും. അപ്പോൾ റീപ്പോ നിരക്കിൽ നിരക്ക് 4% നിന്ന് 6.5% കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 1.5 വർദ്ധിപ്പിച്ചിരുന്നു. അത് ഇനിയും വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ വ്യവസായങ്ങൾ പലിശയുടെ ഭാരം കൊണ്ട് നഷ്ടത്തിലാകും അല്ലെങ്കിൽ ലാഭം കുറയും എന്ന് പൊതുവെ ആശങ്കയുണ്ട്. മാത്രവുമല്ല അധികം ഉയർന്ന പലിശ എന്ന് പറയുന്നത് വളർച്ചയ്ക്ക് എല്ലാ രീതിയിലും തടസ്സമാണെന്ന് ഗവൺമെൻറ്റും കരുതുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ഇനി വർധനയില്ലാതെ മുന്നോട്ട് പോകുമെന്നാണ് പൊതുവെയുള്ള പ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷകളെ ശരിവെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. ചില്ലറ വിലക്കയറ്റം ഇപ്പോഴും നിയന്ത്രണത്തിലായിട്ടില്ല. 6% മുകളിലാണ് കഴിഞ്ഞ 2 നിൽക്കുന്നത്. അതുപോലുള്ള വിഷയങ്ങൾ ഇനിയും പലിശ നിരക്ക് കൂട്ടാതെ പരിഹാരമില്ല എന്നത് ഒരു സാഹചര്യമാണ് കാണിക്കുന്നത്. അപ്പോൾ റിസർവ് ബാങ്ക് എന്ത് നിലപാടെടുക്കും? പലിശ നിരക്കല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ വിപണിയിൽ പണലഭ്യത കുറയ്ക്കുമോ? ഇങ്ങനെയുള്ള ഒത്തിരി ആശങ്കകൾ വിപണിക്കുണ്ട്. വളരെ സ്വാഭാവികമായ ആശങ്കയാണ്. ഇപ്പോൾ അമേരിക്കയിൽ പലിശ നിരക്ക് കൂട്ടുമെന്ന് വന്നതോടെ അവിടെ നിന്നുള്ള നിക്ഷേപകർ ഇവിടെ ഇട്ടിരുന്ന പണം പിൻവലിച്ച് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. ദിവസവും 4,000-3,000 ഒക്കെ കോടി രൂപ കണ്ടാണ് അവർ ക്യാഷ് വിപണിയിൽ നിന്ന് തന്നെ പിൻവലിക്കുന്നത്. മറ്റ് ഫ്യൂച്ചേഴ്സിലും മറ്റും വലിയ തോതിലുള്ള സെല്ലിങ്ങാണ് അല്ലെങ്കിൽ വിൽപ്പനയാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർ ഇന്ത്യയിലെ നിക്ഷേപത്തേക്കാൾ കൂടുതൽ ലാഭകരവും ആദായകരവുമായ സുരക്ഷിതമായ നിക്ഷേപങ്ങൾ സ്വന്തം നാട്ടിൽ തന്നെ കണ്ടെത്തുന്നുണ്ട്. പ്രത്യേകിച്ചും അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ കടപ്പത്രങ്ങളിൽ അതിൻ്റെ അകത്ത് ഗണ്യമായ വരുമാന വർധന ഉണ്ടായപ്പോൾ അവരുടെ കടപ്പത്രങ്ങൾക്ക് വില കുറഞ്ഞു. കടപ്പത്രങ്ങൾക്ക് വില കുറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വരുമാനം കൂടുക എന്നാണ് അർത്ഥം. അപ്പോൾ ആ രീതിയിൽ കടപ്പത്ര വിപണിയിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലും അത്തരം മാറ്റങ്ങൾക്ക് സാധ്യത ഏറെയാണ്. അപ്പോൾ അത് കണക്കാക്കിക്കൊണ്ടാണ് പലരും ആശങ്കയോടെ ഗവൺമെൻറ്റിൻ്റെ പണനയത്തെ റിസർവ് ബാങ്കിൻ്റെ പണനയത്തെ നോക്കുന്നത്. പണനയം ഏത് രീതിയിലെങ്കിലും പണപ്പെരുപ്പം തടഞ്ഞു നിർത്തുന്നതിന് അല്ലെങ്കിൽ വിലക്കയറ്റം കുറച്ച് നിർത്തുന്നതിന് റിസർവ് ബാങ്ക് നടപടികളെടുക്കും. അത് എല്ലായ്പ്പോഴും പലിശ നിരക്കിൽ വർധന വരുത്തിക്കൊണ്ടായിരിക്കണമെന്നില്ല. മറ്റു രീതിയിൽ വിപണിയിൽ പണലഭ്യത കുറയ്ക്കുന്നതിനുള്ള നടപടികളായാലും മതി. അപ്പോൾ അതേത് വന്നു കഴിഞ്ഞാലും വിപണിക്ക് ക്ഷീണമുണ്ടാകും. ആ അടിസ്ഥാനത്തിലാണ് വിപണി ഇതിനെ ആശങ്കയോടുകൂടി കാണുന്നത്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നാളെ രാവിലെയാണ് അറിയാൻ സാധിക്കുക. നാളെ രാവിലെ 10 റിസർവ് ബാങ്ക് ഗവർണർ പത്രസമ്മേളനം നടത്തുന്നുണ്ട്. അദ്ദേഹം അതിൻ്റെ അകത്ത് ഗവൺമെൻറ് റിസർവ് ബാങ്കിൻ്റെ കാഴ്ചപ്പാടും മറ്റും വിശദീകരിക്കും. രാജ്യത്തെ വിലക്കയറ്റം ഏത് രീതിയിലായിരിക്കും പോവുക, വളർച്ചയുടെ തോത് എന്തായിരിക്കും എന്നിവയെ സംബന്ധിച്ച് റിസർവ് ബാങ്കിൻ്റെ വിലയിരുത്തലുകളും അവർ അദ്ദേഹം പുറത്തുവിടും. അത് വിപണിയെ സംബന്ധിച്ചിടത്തോളം ഗണ്യമായ ചലനങ്ങൾക്കിടയാക്കും എന്നുള്ളത് തീർച്ചയാണ്. അത് സ്വാഭാവികമായിട്ടും വിപണിയിൽ വരുന്ന ആ മാറ്റങ്ങളെ സംബന്ധിച്ച് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം.